Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതെന്തൊരു കിടപ്പാ കണ്ടോ? പിന്നെ കാണാതെ ഭാഗ്യവാൻ. നല്ല തുടക്കമാടാ, നീ രക്ഷപ്പെടും. ഇവന്റെ പിൻഭാഗം കണ്ട് ഉണർന്നവർക്ക് ഇന്ന് വലിയ വലിയ നിലയില. എന്താ നിന്റെ പേര്? അപ്പു. ഹോട്ടൽ പണി ആദ്യമായിട്ടാണല്ലേ? അതെ. താരമല്ല, ഫീലായിക്കോളും. കൂട്ടത്തിരുത്തിരി ഭേദ ഇവനാ, വേറൊരുത്തനുണ്ട് സുരേഷ്, അവൻ ടെന്റിന്റെ ആളാ. നീ എന്തിനാ വെളുപ്പാങ്കലത്ത് എണീറ്റേ? അല്ല, ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ, അപ്പൊ അമ്പലത്തിലൊന്നും പോവാന്ന് വിചാരിച്ചു. ആ, അത് വേണം. ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്ന നല്ലതാ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ട്. അതറിയോ? ഇല്ല, ഇല്ലെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ മാനേജർ ഇടാരാ? നാട്ടുകാരനാ. അല്ല, അത് അമ്മായിയുടെ മോനും കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ. അല്ല അല്ല,
അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടവത്തിൽ പറഞ്ഞുതരാം. തൽക്കാലം നീ അമ്പലത്തിൽ പോയിട്ട് വാ. അത് മതിയോ? ആ അത് മതി, അത് മതി. മാനേജറിന്റെ നാട്ടുകാരനാ ഇവൻ, നമുക്ക് പണിയാകുമോ? ആവോ? പോയി കൊള്ള. ഇപ്പൊ നിന്നെ കണ്ട സപ്ലയർ ആണെന്ന് ഒരുത്തനും പറയത്തില്ല. അല്ലേലും പറയില്ല. പുതിയതായിട്ട് വന്ന പിള്ള സാറിനെ എന്നാ വിളിച്ചെന്നറിയാവോ? തെറിയാണോ? അല്ല, സാറേന്ന്. വിവരദോഷി. ഏതാടാ അയാള്? ഇവിടെ ഏതോ സർക്കാർ ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാ. സർക്കാർ ജോലി ഉണ്ടായിട്ടും വീണ്ടും പഠിക്കാൻ വരുന്നു. ഡിഗ്രി എടുത്ത പ്രമോഷൻ കിട്ടൂലേ? അത്യാർത്ഥി. ആ വിവരമില്ലാത്തവർക്ക് അങ്ങനെയും പറയാം. എന്നെ ഉദ്ദേശിച്ചായിരിക്കും. നിനക്ക് പഠിപ്പില്ലല്ലോ, ഒടുക്കത്തെ വിവരമല്ലേ. എന്റെ അപ്പനും അങ്ങനെയായിരുന്നു, ഒടുക്കത്തെ ലോക വിവരമായിരുന്നു. സത്യം? എന്താടാ നിനക്കൊരു സംശയം? പുണ്യാളനാണ് സത്യം. പള്ളിക്കൂടത്തിൽ പോയി കൂടുതൽ പഠിച്ച മണ്ണിനെ മറന്ന് അഹങ്കാരികളായി തീരുമെന്ന അപ്പം പറഞ്ഞിരുന്നത്. ഭയങ്കര ചിന്താഗതിയാണ് അല്ലേ? പഠിപ്പിലല്ലോ, പ്രവൃത്തിയിലല്ലേ കാര്യം. അതും എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കൂ? എന്താ? ഈ ഇടയായിട്ട് അളിയൻ ഒരല്പം ഗ്ലാമർ വച്ചിട്ടുണ്ട്. സത്യം. ചെല്, ചെന്ന് പഠിച്ച് മിടുക്കനാവും. ദേണ്ടടി, അവൻ ഇന്നും അവിടെ തന്നെ നിപ്പുണ്ട്. സംശയമില്ല മോളെ, അവന് ശനിദശ തുടങ്ങി. അല്ലെങ്കിൽ നമ്മളെ നോക്കി നിക്കുവോ? നിപ്പ് കണ്ടിട്ട് ഒരു ഒഴിയാബാധയാന്നാ തോന്നുന്നത്. ഒരു പുല്ലും ആകത്തില്ല. നീ അവൻ നോക്കി ഇളിക്കാതിരുന്നാ മതി. ഞാൻ നോക്കൂ. അല്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ നോക്കുന്നെന്ന് എങ്ങനെ അറിയുന്നേ? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഒന്നു നോക്കി എന്റെ ക്ഷീണം മാറിയതേ ഉള്ളൂ. അതെന്റെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പമായാലും ഇനിയൊരു പൊല്ലാപ്പ് വേണ്ട. നീ അവന് നോക്കിയോ? എന്റെ പട്ടി നോക്കൂ. പിന്നെ അവൻ ആരെയാ കൈവച്ച് കാണിച്ച? അതെന്നെയാ. നീ നേരെ ആവില്ല മോളെ. പിന്നല്ലാതെ അങ്ങനെ അങ്ങ് കൊള്ളത്തില്ലല്ലോ. ബെസ്റ്റ് ഇതാ വരുന്നുണ്ട്. ആരെ? അയാൾ തന്നെ. അല്ലാണ്ടാരാ? ഹലോ. നമസ്കാരം സാർ. ആ എന്താ വന്നോട്ടാ? രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടില്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. എന്തു പറ്റി? ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ശ്രീനോട് പറയാൻ മടിക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ആ മാത്തച്ഛൻ വന്നില്ലേ ശ്രീനി? ഓ സർ, ഒരു 10 മണിക്ക് എത്തി, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, ഞാൻ പറഞ്ഞില്ലേ ആളിന് വലിയ പഠിപ്പും പത്രാസും ഒന്നുമില്ലെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ കണിശ. ആ പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ തന്ന ആ പ്രൊജക്ട് റിപ്പോർട്ടില്ലേ, അതുമായിട്ട് ശ്രീനി എന്റെ റൂമിലേക്ക് വാ. രണ്ടാമത്തെ ഡ്രോയറുണ്ട്. എന്തോടെ പേടിച്ചു പോയല്ല? എന്തോ നേരത്തെ പോകുന്നത് അവളെ കണ്ടില്ലേ? ഏതവളെ? ഒക്കെ മനസ്സിലായ മോനെ, രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നതാണിപ്പം. പഠിക്കാനുള്ള തത്രപ്പാടെന്നല്ല ഞാൻ കരുതിയത്, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നിനക്കൊന്നും പിടികിട്ടിയില്ല. അത് ശരിയാ, എനിക്കൊന്നും പിടികിട്ടിയില്ല. പക്ഷെ ഇക്കാര്യങ്ങളിൽ തഴക്കവും പഴക്കവും ഉള്ള ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്.
സത്യത്തെ നിന്റെ രാവിലെയുള്ള പോക്ക് ചില ചുറ്റിക്കളി ഇല്ലടായി. എന്ത് ചുറ്റിക്കളി? എടാ, 301 ആള് നിന്നെ അന്വേഷിച്ച് കയറ് പൊട്ടിക്കാൻ തുടങ്ങിട്ട് നേരം കുറേയായി. നീ അങ്ങോട്ട് ചെല്ല്. കയറ് പൊട്ടിക്കാൻ അയാൾ പശുവാ. ഏതാടാ കക്ഷി? നിനക്ക് വട്ട. എനിക്ക് യൂണിഫോം കൊണ്ട് പോകാൻ നോക്കണ ഇറക്കാം. ഞാൻ പോക്കോളാം. പക്ഷെ നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പമുണ്ടായിട്ടും നിന്റെ സൂക്കേട് എനിക്ക് പിടികിട്ടിയില്ല. അവൻ ആർക്കാ പിടികിട്ടിയത്? അത് പറയാം. ആദ്യ സംഗതി സത്യമാണോ എന്ന് പറ. അല്ല. അപ്പ പുള്ളിക്കാരന്റെ നിഗമനം തെറ്റാ. ഏത് പുള്ളിക്കാരൻ? മറ്റുള്ളവരെ കുറിച്ച് ഓരോന്നെങ്കിലും സ്വയം തീരുമാനിക്കുക, എന്നിട്ട് തെറ്റാന്ന് അറിയുമ്പോൾ അടുത്തവനെ തലക്കി വെക്കുക. ഇത് എന്റെ സ്ഥിര ഏർപ്പാടാ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ നിഗമനം തെറ്റാ പോരെ. മതി, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നിഗമിച്ച് ക്ഷീണിക്കരുത്. അത് വിട്, സംഗതി സത്യമാണോ എന്ന് പറ. സത്യമാണോ എന്ന് ചോദിച്ചാ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലടാ ഇപ്പത്തെ പെമ്പിള്ളേര്. അതെന്താടാ? വേഷവും പത്രാസൊക്കെ കണ്ട എക്സ്ട്രാ ഡീസന്റാ. പക്ഷെ വാ തുറന്ന. ഞാൻ പ്രവീൺ. കുറെ ദിവസമായി നിങ്ങളെ കാണാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. ഹലോ, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. തന്റെ പേരെന്താന്ന് പറഞ്ഞു? പ്രവീൺ. എന്ത് പ്രവീൺ? താൻ എന്ത് കേട്ടിട്ടാണ് എന്റെ വടിക്ക് മുന്നിൽ വട്ടം വെച്ചത്? അല്ല, ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിട്ട്. ഇങ്ങനെയാണോ പരിചയപ്പെടുന്നത്? അല്ല, ഇങ്ങനെ പരിചയപ്പെടാലോ. അണ്ണാ അണ്ണാ, വണ്ടി എടുത്തങ്ങ് പോ, നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇതിലെന്തോന്നടേ തെറി? ഒന്നുമില്ലേ, ഞാൻ നോക്കിട്ടൊന്നും കാണുന്നില്ല. കാണാൻ തലക്കകത്തെന്നെങ്കിലും വേണം. അണ്ണൻ അവളന്മാരെന്താ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലാക്കി എത്ര സമയം വേണ്ടി വന്നില്ലേ? പെണ്ണുങ്ങൾ ഇത്രയ്ക്ക് തറയാവാൻ പാടുണ്ടോ? അളിയാ, എടാ, പത്രങ്ങളിലും ടിവിയിലും വാർത്തകളും നിറഞ്ഞെടുക്കുന്ന കൊച്ചന്മാരെ വെച്ച് നോക്കുമ്പോ ഇവളുമാരൊക്കെ എന്തോരും പേതാ. ആണോ? നീ ഇതൊന്നും വായിക്കാറില്ലേ? നീ എന്തോന്നടേ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. ഈ തിരക്കിനിടെ ഞാൻ എന്തൊന്നും എടുത്തിട്ട് വായിക്കാൻ? പിന്നെ ഞാൻ വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പെണ്ണുങ്ങൾ ഈ പോക്ക് പോയാ നമ്മുടെ അവസ്ഥ എന്താവും? ചിന്തിക്കേണ്ട വിഷയം. എടാ മണി, പത്താവാറായി. കഴിഞ്ഞടേ. എന്ത് കഴിഞ്ഞെന്ന്? 301 നീയല്ലേ സപ്ലൈ ചെയ്തത്? അതെ. നേരം വെളുത്തപ്പത്തോട്ട് അയാൾ കിടന്ന് വിളിക്കുക. കള്ളിന് ബാറു തുറക്കാതെ ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കും? ആ നീ വാ. ആരാ 301? ആ യാക്കൂബ് അച്ചായൻ. ആണായിട്ട് ജനിക്കുന്നെങ്കിൽ യാക്കൂബ് അച്ചായനായിട്ട് ജനിക്കും. എന്താ എന്താ അയാൾ കൊണ്ടുവരുന്ന പെണ്ണുങ്ങള് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതിനൊന്ന് കാണണം. സഹിക്കത്തില്ല. കർത്താവേ, അടുത്ത ജന്മത്തില്ലെങ്കിലും ഈ ഉള്ളവനെ യാക്കൂബായി ജനിപ്പിക്കണം. 22, 23, 24. റോസേ, എന്തായി നിന്റെ കുളി? ആ പെട്ടെന്ന് ആയിക്കോട്ടെ. യെസ്, കം ഇൻ. എന്തോ നട തോമാച്ച, നീ ഒരു മാപ്പിളയായതുകൊണ്ട് ഞാൻ വരുമ്പോ എന്നെ തന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ. നിനക്ക് ഒലക്കറിയാം. ഡേ, നീ ഇത് കണ്ട, വെളുപ്പിനെ 4 തുടങ്ങിയ വരയാ. എന്തിലേലും ഒന്ന് ശക്തിയായി പിടിക്കണമെങ്കിലേ രണ്ടെണ്ണം അടിക്കാതെ ഒരു രക്ഷയില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തോന്നിലിട്ട് പിടിയേ. നീ എന്തേലും പറഞ്ഞായിരുന്നു രാത്രി അച്ഛായ നല്ല കീറായിരുന്നല്ലോ എന്ന് പറയായിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറെ വൈകിപ്പോയി. എന്താ ചെയ്യ, എനിക്കെപ്പോഴേ തോന്നി. എന്തോന്ന്? അച്ഛാ ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകി എന്ന്. ഈ ചെറുക്കന്റെ ഒരു കാര്യം സ്ലിപ്പായി. നീ അവിടെ ഇവിടെയും പറഞ്ഞത് കൊളാക്കരുത് കേട്ടോ. അത് പിന്നെ ഞാൻ പറയൂ, ആളെവിടുത്തെ അറിയാ? ആ അത് നീ അറിയണ്ട, വേറൊന്നും കൊണ്ടല്ല. അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാ നീയൊക്കെ. റോസിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ഞാൻ അറിയാതെ അവൾ ഇവിടെ വന്നു പോകുന്നത് എനിക്കറിയാം. എന്നെ കുറിച്ച് അച്ഛൻ എങ്ങനെയാണോ കരുതിയത്? കൈയെടുക്കെ. എന്താണെന്നറിയില്ല, ഈ വേഷമിട്ട് ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ തോന്നൂ. തൽക്കാലം നീ പോയി എന്തെങ്കിലും പെട്ടെന്നൊന്ന് എടുത്തോണ്ട് വാ. ആ റോസിയെ ഇങ്ങോട്ട് ഇറങ്ങല്ലേ, കുളി കഴിഞ്ഞ അവൾ പിറന്നപടി ഇറങ്ങി വരും. കൊള്ളാലോ, നീ പെട്ടെന്ന് എടുത്തോണ്ട് പോവാ പെട്ടെന്ന്. കുളി കഴിഞ്ഞ അവൾ പിറന്നപടി ഇറങ്ങി വരും. ഒന്ന് കേറിയാലോ? എന്ത് പറഞ്ഞു കേറും?
സോഡ വേണോ ചോദിക്കാം? സോഡ വേണ്ട. ഇങ്ങനെ ഒരു ബിസിനസ്സിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെന്താ, ഗോവയിലെ പാട്ടും കൂത്തൊക്കെ നിർത്തി ഇവനിങ്ങ് നാട്ടിലെത്തും എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന് കൂട്ടിക്കോളും. മാത്തച്ഛന് ഇവനെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാ? എൻ്റെ സഹോദരിയുടെ മോനാ, എന്ന് വെച്ചാൽ മരുമകൻ. അധികം താമസിക്കാതെ എൻ്റെ മകളുടെ കഴുത്തിലൊരു താലി കെട്ടിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. എന്റെ അഭിപ്രായത്തിൽ സമ്പത്ത് പറഞ്ഞ നല്ലൊരു തീരുമാനമാ. ഇപ്പം ബീച്ച് ടൂറിസത്തിന് നല്ല സ്കോപ്പാ. ഇതിപ്പോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആലോചിച്ചു തന്നെ. ഒരു ചെറിയ കളർ ഷാപ്പിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അന്നു മുതൽ ഇന്നു വരെ ഒരു വാക്ക് വ്യത്യാസമോ നെറികേടോ ഞാൻ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സൽപ്പേര് എനിക്കുണ്ട്. ഇനി മുതൽ അങ്ങോട്ടും ആ സൽപ്പേര് തന്നെയായിരിക്കും എൻ്റെ മരുമകനും. പുതിയ ആളാണല്ലേ? അതെ സർ. എന്താ തന്റെ പേര്? അപ്പു. തരമില്ല, ഇങ്ങനെയാ ശീലിക്കണത്. സാറിന് വേറെ എന്തെങ്കിലും വേണോ? പറയാം, അല്പം കഴിയട്ടെ. ഓക്കെ സർ. നല്ല പയ്യനല്ല. പോയടാ, അവൾ എന്നെ വിട്ടിട്ട് പോയടാ. ചേട്ടാ, പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ, പെണ്ണ് വരും പോവും. നമ്മുടെ യാക്കുബച്ചാന്റെ കാര്യം തന്നെ എടുക്ക്, എത്ര പെണ്ണുങ്ങളാ കയറി ഇറങ്ങിപ്പോണത്. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് സ്നേഹിച്ചേനെ. ലാർജ് ആണ് സ്മോൾ ആണ്? സ്മോൾ. ഒരു സ്മോൾ. എന്താ യാക്കുബച്ചായൻ? 4 മണിക്ക് വിറയിൽ തുടങ്ങി. ഇന്ന് കയ്യിലിരിപ്പ് അതുപോലെ അല്ലേ? അപ്പൊ എന്തായാലും വിറയ്ക്കും. മാറ്, ഞാൻ പോട്ടെ. നീ അവരെ പരിചയപ്പെട്ടോ? എവിടുന്ന്? ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, പിന്നെയാണ് പരിചയപ്പെടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടൊരു കാര്യവും നടക്കില്ല. ഇടിച്ചു കയറി പരിചയപ്പെടണ്ടേ? എവിടെ ബാത്റൂമില്ല? എന്നാ പാടാ അവിടെ ബാത്റൂമിലോ? അപ്പോഴത്തെ ആങ്സൈറ്റിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളു സാർ. ഐ എം സോറി സാർ. കുടിയടാ. ഡ്യൂട്ടി ടൈമിൽ ഞാൻ കഴിക്കാറില്ല സാർ. ഡാ കുടിക്കടാ. കഴിക്കില്ല സാർ. കുടിയടാ. താങ്ക് യു സാർ. ഡാ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? അച്ചായൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. എന്തെങ്കിലും ഒന്ന് നടത്തരാൻ ഇതുവരെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതെന്റെ കുറ്റം കൊണ്ടാണോ? എടാ, സമയവും സന്ദർഭവും ഒത്തു വരണ്ടേ? ആ, ഇത് രണ്ടും ഒത്തു വരുമ്പോ എന്നെ തെക്കോട്ട് ചുറ്റി. വേറെ എവിടെയും ചുറ്റാഞ്ഞ ഭാഗ്യം. നടിയാണെന്ന് തോന്നുന്നു. വേറൊന്നും തോന്നിയില്ലല്ലോ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തെ പറയാ. അച്ചായൻ ധൈര്യമായിട്ട് മുട്ടിക്കോ. അവളെയോ? അവളെ? ആ മാനേജർ മുട്ടച്ചായ ചെല്ല്. അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചെല്ലങ്ങട്ട്. ഒരു മിനിറ്റ്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല സാർ. എടുക്കാം. ശ്രീനിയെ എന്തൊക്കെയുണ്ട്? ആ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എല്ലാം ഉണ്ട്, പക്ഷേ കാര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കാര്യമില്ലെന്ന്? ഇടം മാപ്പിളേ, കാലം കുറയല്ലേ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായി വരുന്നു. നന്നായി മനസ്സിലാക്കി തരാം, പക്ഷേ 4 ആൾ അറിയും. എന്താ വേണോ? ഗീതമോളെ ആകെ മെലിഞ്ഞു പോയല്ലോ. സമയവും സന്ദർഭവും ശരിയല്ല. സുഖല്ലേ മാഡത്തിന്? പ്രവീണ്. ഇതാണ് തോന്നുന്നു.
തിരുന്തുറം തന്നെ. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പ്രവീണിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, അവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാ ഞാൻ പോയി പതിവ് എടുത്തിട്ട് വരാം. അങ്ങനത്തെ നാലാമതിരിക്കുന്ന ക്ലാസ് ചെറുതായിട്ട് പൊട്ടിയതാണ്, അടുത്ത് മാറ്റി വെച്ചാൽ. അപ്പോ അവൻ ആളത്ര ശരിയല്ലോ. എടാ പോടെ, നല്ല തങ്കപ്പെട്ട സ്വഭാവൻ്റെത്. എന്തെപ്പോ വേണമെന്ന് പറഞ്ഞാലും അപ്പം വാങ്ങിച്ചു തരും. ഇന്നലെ രാത്രി ഒരു പൈന്റ് വേണമെന്ന് പറഞ്ഞേയുള്ളൂ, അപ്പൊ അവൻ കാശെടുത്തു. നിനക്ക് വല്ല നക്കം കിട്ടിയാ പോരെ. എടാ അവൻ ആളത്ര ശരിയല്ലടാ. അണ്ണ ഇവ സംശയ രോഗിയാണ്. പിന്നെ സംശയിക്കാൻ അവൻ്റെ ഭാര്യയല്ലേ. അവ രണ്ട് ലാർജ്. നിന്നെ ആ പ്രവീൺ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ വല്ല വേണ്ടതിനെ കാണിച്ചോ? ഞാനോ വേണ്ടതിനോ ഒന്ന് കാണിച്ചില്ലേ? ആ ഞാന് അവരെ നോക്കി എന്നുള്ളത് സത്യ. ഏവരെ? അല്ല പുള്ളിക്കാരനിലൂടെ 304 പോയി പെൺകുട്ടി. ആ അതാണ് കാര്യം. അവരൊരു നടിയല്ലേ? ആ അവരങ്ങനെ പലതും ആവും. എന്തിനാടാ അവരുടെ ആവശ്യമില്ലാത്തടത്തൊക്കെ നോക്കാൻ പോകുന്നത്? ചേട്ടാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നടിയെ നേരിട്ട് കാണുന്നു. ആ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കണം, ആക്രാന്തം കാണിക്കരുത്. നിനക്ക് കുറച്ച് ക്ലാസിന്റെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഒരു പൈന്റ് വെട്ട് റൂമിലോട്ട് വാ. വരൂ. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനാവും ഭാവം. പിന്നല്ലാതെ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നു? അത് കൊള്ളാം. അതിന്റെ കൂട്ടൻ സാർക്ക് മനസ്സിലായില്ലേ? ഇല്ല. നീ ആദ്യം ചെന്ന് അതെടുത്ത് വലിച്ചു കുടിക്കേ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിനക്കത് അറിയത്തില്ല അല്ലയോ? എനിക്കെങ്ങനെ അറിയാനാ? അതായത് ത്രേശ്യാമൻ എട്ടേച്ച് പോയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെലവന്മാര് പറഞ്ഞു എനിക്കില്ലതില്ലെന്ന്. ഏത് സ്നേഹം? വെറുതെ അല്ല ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ടി വന്നത്. അതുണ്ടെന്ന് അവന്മാരൊന്ന് ബോധ്യപ്പെടുത്താനും ഇത്തിരി ചീത്തപ്പേര് സമ്പാദിക്കാനും വേണ്ടിയാ ആഴ്ചയിൽ ഒരിക്കൽ നിന്നെ പോലുള്ള ഓരോന്നുമായി ഞാൻ ഇവിടെ തങ്ങുന്നത്. പിന്നെ മുറി അടച്ചിട്ട് ഇതിനകത്തിരുന്നാലല്ലേ ചീത്തപ്പേര് കേൾക്കുന്നത്. ആ അതാ പറഞ്ഞ നിനക്ക് ബുദ്ധിയില്ലെന്നേ. എടി ഒരു കാര്യം എത്ര രഹസ്യമായി ചെയ്യുന്നു അത്രയും പരസ്യമായിരിക്കും. എങ്ങനെയുള്ള പരസ്യം? രഹസ്യമായ പരസ്യം. ശരിയായിരിക്കാം. എന്നാലും എനിക്കും വേണ്ടേ എന്തെങ്കിലും ഒരു നേരം പോക്ക്. ഓ 365 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന താറാവിനാ പനി. എടേ ഞാനിതൊന്ന് തീർത്തേച്ചും വരാം.
എന്തായിരുന്നാ ചേച്ചിനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. രണ്ടുപേരും കൊള്ളാം. ടീച്ചറും ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എനിക്കും ഇഷ്ടപ്പെട്ടു. ഏ നമ്മുടെ കൂട്ടുകാരൻ എത്ര നേരം ആയിട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? എടാ ഇത് സ്ഥാപിച്ചായി. ഹലോ, എത്രയല്ല ഡിഗ്രി 50 ഇയർ? ആളെ മനസ്സിലായ ആരെ? ഈ നാട്ടിലെ ഏറ്റവും കിടിലൻ റബ്ബർ ഉട്ടുകാരൻ. കൂടെ നീ പഠിക്കണേ? എടാ പഠിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, സാഹചര്യങ്ങളാണ് പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ എത്തണമെങ്കിൽ പഠിക്കണം. പഠിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തും. എന്താ സംശയം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു ബാർ മുതലാളി ആവണം. അതിന് ഏത് ഡിഗ്രി ആണ് പഠിക്കേണ്ടത്? ഡിഗ്രി ഇല്ലേ? ഓക്കെ, വെൽക്കം. അമ്പലത്തിൽ പോകാനും പ്രസാദം വിതരണം ചെയ്യാനും അല്ല നിനക്ക് ഇവിടെ ശമ്പളം നിർത്തിയിരിക്കുന്നത്. സമയാസമയത്ത് ഇവിടുത്തെ ജോലികൾ ചെയ്യാനാ, മനസ്സിലായോ? എന്തോന്ന് കൊവ്, നിന്റെ അച്ഛൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ചോണ്ടാ നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അതെനിക്കൊരു ഉപദ്രവമായി തീരരുത്. സോറി സർ. ശരി, കഷ്ടായി പോയി സർ. അമ്പലത്തിലല്ലേ പോയത്, അതിന് ഇത്ര വഴക്ക് വേണമായിരുന്നോ? നാട്ടിലിവന് ഇത് തന്നെയായിരുന്നു സുഖേട്. ഭക്തി രാവിലെയും വൈകിട്ടും അമ്പലത്തിന് മാറൂല. പെമ്പിള്ളാരുടെ തന്തമാരുടെ പരാതി കേട്ട് മടുത്തപ്പോഴാ അവന്റെ അച്ഛൻ വന്ന് എന്റെ കാല് പിടിച്ചത്. അവന്റെ ഒരു ഭക്തി, താൻ ഒന്ന് സൂക്ഷിച്ചു. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? എന്റെ ഒക്കെ കാരണം എന്താ സംഭവിച്ചത്? ഒരു ആക്സിഡന്റ്. ഞാൻ നല്ല സ്പീഡിൽ വരുമായിരുന്നു, ഒരു മൂപ്പരാൻ സൈക്കിളിൽ വട്ടം വന്നങ്ങ് കയറി. പറ്റിയോ? പറ്റിയെങ്കിൽ ഞാൻ ഇങ്ങനെ നിക്കോ? ഇനിയിപ്പോ ഞാൻ തയ്യണ്ടേ? വണ്ടി ഹോസ്റ്റലിലേക്ക് വിട്. ഹോസ്റ്റൽ ഹോസ്റ്റലെങ്കിൽ ഹോസ്റ്റൽ. ഞാൻ കാരണം രാവിലെ തന്നെ ബുദ്ധിമുട്ടായല്ലേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഓ, ആശ്വാസമായി. ഞാൻ വിചാരിച്ചു ഇതെനിക്കൊരു ബാധ്യതയാവുമെന്ന്. ചിലവന്മാരുണ്ട്, നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, പിന്നാലെ കൂടിക്കോളും. അപ്പൊ പിന്നെ ഉപകാരം ചെയ്തവരുടെ കാര്യം പറയാനുണ്ടോ? ഏ, ഞാൻ അത്രക്കാരനൊന്നല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ആ വണ്ടി? അത് സ്റ്റേഷനിൽ നീതുവിന്റെ പപ്പ വിളിച്ച് പറഞ്ഞോളൂ. ഞങ്ങളുടെ വണ്ടി അവർക്കറിയാം. ഏതായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അതിന് താങ്ക്സ് പറയേണ്ടത് അണ്ണനോടാ. നമ്മൾ എന്ത് ചെയ്യുന്നു? കുടുംബത്തെ കഞ്ഞി കുടിക്കാനുള്ള വകയൊക്കെ ഉണ്ടോ? ബിസിനസ് ഉണ്ട്, അരക്കേ ഇല്ലാണ്ട് പോകുന്നു. അതെ, അണ്ണൻ ഞങ്ങളിൽ ആരെയാ നോട്ട് വിട്ടേക്കണേ? അത് രാവിലെ കാത്തു നിക്കണില്ലേ, എന്നെ കാണാനാണോ അതോ അവളെ കാണാനാണോ? പറയ്. അത് തന്നെ കാണാനാ. Thank you.
പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയായി പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയായി നിറയും കവിയും രാഗം നീയേ അതിലോലയമായി മാറി ഞാൻ പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയാ നിറ തിങ്കൾ തൂകി നിറയുന്ന യാമം അരികത്തു നീ പതലാസ്യമായി നിറ തിങ്കൾ തൂകി നിറയുന്ന യാമം അരികത്തു നീ പതലാസ്യമായി സുഖമുള്ള നോവിൽ അലിയുന്നുവെന്നോ സുഖമുള്ള നോവിൽ അലിയുന്നുവെന്നോ നീയും ഞാനും അഴകേ നീയും ഞാനും അഴകേ പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയാ കളിവഞ്ചിയേറി തുഴയുന്ന നേരം അണിയത്തു നീ ചിരിതാരമായി കളിവഞ്ചിയേറി തുഴയുന്ന നേരം അണിയത്തു നീ ചിരിതാരമായി പിടയുന്ന നെഞ്ചിൽ പറയാത്ത മോഹം പിടയുന്ന നെഞ്ചിൽ പറയാത്ത മോഹം ഞാൻ നിൻ കാതിൽ പറയാം ഞാൻ നിൻ കാതിൽ പറയാം പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയാ നിറയും കവിയും രാഗം അതിലോലയമായി മാറി ഞാൻ പുതുമഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരായി അഴകലഞ്ഞൊറിയുകയാ നിറയും കവിയും രാഗം നീയേ അതിലോലയമായി മാറി മഴ പോലെ കനവിലൊരീണം പ്രാണനിലോ കുളിരാ എത്രയാടാ 30 രൂപ എന്റെ കസിന ഇവക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ കസിന സത്യട്ടു എന്താട്ടാ എൻ്റെ അമ്മോ എനിക്ക് വയ്യ പണ്ടേ ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഇതേപോലൊരു ടെസ്റ്റ് എഴുതാൻ പോയ കാര്യമോർത്ത് ചിരിച്ചു പോയതാ എന്തുറ്റി എന്ത് പറ്റാൻ ടെസ്റ്റ് എഴുതാൻ ചെന്നിരുന്നപ്പം പേര കാണില്ല അതവിടെ പോയി ആർക്കറിയാ അതുകൊണ്ട്
പേന സൂക്ഷിച്ചോ. ഓ പേന വേണം. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ വാ. ഒരു റൂം വേണമായിരുന്നു. എന്റെ കസിനാ, നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അതിന് വേണ്ടി വന്നതാ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. എസിയോ നോൺ എസിയോ? നോൺ എസി. എസി എസി മതി, വല്ലാത്ത ചൂടേ. 2400 രൂപ. അയ്യോ അത്രയ്ക്കാവോ? പിന്നെ ടാക്സും. ഇതിനും ടാക്സോ? കുഴപ്പമില്ല, വന്ന് വന്നപ്പം എല്ലാത്തിനും ടാക്സായി. പേരും ഡീറ്റെയിൽസും. ഓ ഈ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളെ. എറണാകുളത്തുള്ള ഉദ്യോഗാർത്ഥിക്ക് ടെസ്റ്റ് തിരുവനന്തപുരത്ത്, തിരുവനന്തപുരത്തുള്ളവർക്കോ കാസർഗോഡ് അല്ലെങ്കിൽ കട്ടപ്പനയിൽ. ആ എന്നാണ് അപ്പോൾ സ്വന്തം നാട്ടിൽ സ്വസ്ഥമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താൻ പറ്റുക. പോരെ ആളുടെ കൂടെ പോയാൽ മതി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേണ്ട വേണ്ട, ഇത് ഞാൻ പിടിച്ചോളാം. ഒരു ടെസ്റ്റ് ചെയ്താൽ പെടുന്ന പാടെ. എന്താ പേര്? പ്രവീൺ. കിഷോർ. വരും വരും. എൻ്റെ കസിന, നാളൊരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അതിനുവേണ്ടി എഴുതിക്കും എഴുതിക്കും. ശരി. സാർ, ഇത് ടിവിയുടെ റിമോട്ട്, ഇത് എസിയുടെ റിമോട്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, വിളിക്കാൻ ഉണ്ടാവും. 999. ഓ ഓക്കെ, താങ്ക് യു. ഓ ഭാഗ്യം, ആർക്കും ഒരു സംശയം തോന്നിയില്ല. ഓ ഒരു സംശയം തോന്നിയില്ല. നീ എന്തിനാടാ കാണുന്നവരോടൊക്കെ ടെസ്റ്റിന് വന്നതാ ടെസ്റ്റിന് വന്നതെന്ന് പറയുന്നത്? പിന്നെ പറയണ്ടേ, ഒരു ചെറുക്കണം പെണ്ണും കൂടെ ഒറ്റയ്ക്ക് റൂം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നുള്ളത് അറിയാം നിനക്ക്? ഓ ടെസ്റ്റ് എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ സംശയവും മാറി. പിന്നെ മാറാതെ ധൈര്യം ഇല്ലാത്തവന്റെ അപ്പൊ ഈ പണിക്ക് വന്ന എന്നെ പറഞ്ഞാ മതി. പട്ടി കഴിവറണ മോനെ, മേല പോക്കരത്തരം കാണിച്ച് അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. എനിക്ക് എന്താ പറ്റി? ഒന്നുമില്ല. എന്തുപറ്റാ? പേര് പൊട്ടിച്ചപ്പോ അതിഞ്ഞ് അവരുടെ മേത്തൊക്കെ വീണ്. ആള് തന്നെ തല്ലിയോ? വേണ്ട വേണ്ട ഏട്ടാ, വേണ്ട. എന്റെ ഭാഗത്തെ പ്രശ്നമാക്കണ്ട. അവൻ ചോദിച്ചു. ആരവനെ തല്ലിയത്? പോക്കരത്തരം കാണിച്ച പിന്നെ എങ്ങനെയാണ് ഉപ്പേ തല്ലാതിരിക്കുന്നേ? കുളിയും കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കാന്ന് വെച്ചിരുന്നപ്പ എന്റെ പേത്ത് ഒരു ഉപ്പി ബീർ അങ്ങോട്ട് ഒഴിച്ച്. ദേ ഇരിക്കുന്ന കുഞ്ഞുവനാ രണ്ടെണ്ണം പൊട്ടിച്ചത്. അവന്റെ ഒരു രീതിക്ക് നാലുകൂടി പൊട്ടിക്കേണ്ടായിരുന്നു. ഒരു ബീർ പോലും പൊട്ടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഇവനെയൊക്കെ സപ്ലയർ ആയിട്ട് നിർത്തിയ ഇവന്റെ ഒക്കെ മുതലാളി കിട്ടുവേണ്ട നാലെണ്ണം പൊട്ടിക്കാൻ. എന്തല്ല നീ ഒരുപാട് നോക്കുന്നേ? തിരിച്ചു തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ വേണം, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പോവും. കേട്ടോടാ. വേണ്ട ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കാ. ഇവന്റെ നാലെണ്ണം കൊടുത്തില്ല പിന്നെ ആളായിട്ട് ജീവിച്ചിട്ടുണ്ടായും. ചേട്ടാ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്. ഈ ജോലി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കുടുംബം പട്ടിണിയാ. എന്തു പറ്റി? പിന്നെ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞ കണ്ണെടുക്കാൻ തോന്നില്ല. എന്തൊരു ഭംഗിയാടി നീ. നിനക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചൂടെ? സിനിമയിൽ അഭിനയിച്ച ചീത്തയാണെന്ന് ആൾക്കാർ പറയുന്നേ. യോ എന്നാ വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തി എന്നെ ഇഷ്ടമുള്ളതല്ലേ നീ എന്റെ കൂടെ വന്നേ? സത്യം പറഞ്ഞ അല്ല. അല്ലേ? പിന്നെ നീ മോതിരം വാങ്ങി തന്നോണ്ട്. അത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ പിടിച്ചെന്നേ? നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടാണോ? എന്താ സംശയമുണ്ടോ? എന്നാ എന്നെ കിട്ടിക്കോ. പെട്ടോ ഈശ്വര. നമസ്കാരം മാഡം.
വരൂ. എന്തൊരു മുന്നറിയിപ്പില്ലാതെ വേണ്ടി വന്നു. ഈ വരവിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്ത്? അതൊക്കെ ഉണ്ട്, നാളെ പറയാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രവീൺ അതറിയും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പറയാമല്ലേ, നാളത്തേക്ക് വെക്കണോ? വേണ്ട, നാളെ അറിഞ്ഞാ മതി, അതാ എന്റെ ഭംഗി. എന്നാ പതിവുള്ള എടുക്കട്ടെ. വേണ്ട. എന്നാ ഫുഡ് ആയാലോ? ഞാൻ കഴിച്ചു. വേണ്ട. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനിവിടെ വന്ന് സാറിൻ്റെ കൂടെ രണ്ടെണ്ണം അടിക്കുന്നതിന് മറ്റുള്ളവർക്കൊക്കെ ചെറിയ അസൂയുണ്ട്. മണിയടിക്കാൻ ഞാൻ മെടുക്കനാണെന്ന് അമ്മമാരൊക്കെ പറയുന്നത്. നീ അത് കാര്യമാക്കണ്ട, നീ അതടിക്ക്. ഞാൻ കാര്യമാക്കും, അവന്മാര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഉണ്ടോ? പിന്നില്ലേ, എന്നിട്ട് ആ നടി വരുമ്പോൾ സാർ അവനെ മാത്രം അയക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താ? എനിക്കും തന്നൂടെ ഒരു ചാൻസ്. എടാ, അത് അവരാവശ്യപ്പെട്ടിട്ടല്ലേ. അവരെങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ ഗുട്ടൻസ് എന്താ? ആർക്കറിയാം. നീ അത് ഫിനിഷ് ചെയ്യ്. എനിക്കറിയാം, മണിയടിക്കാൻ എന്നെക്കാട്ടിലും എടുക്കാൻ അവനാ. അത് തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് സത്യം പറയുമോ? സത്യം പറയും. രാത്രി സാർ അവന്റെ മുറി പോവാറ്? ഞാനോ? ഇല്ല. പിന്നതാരായിരിക്കും? ഏത്? ആ മുറിയിൽ രാത്രി കാലത്ത് ആരോ ഒരുത്തൻ വന്നു പോവാറുണ്ട്. ആര്? അതാ ഞാനും ആലോചിക്കുന്നത്. സാറല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും? നിന്നോട് ആരാ പറഞ്ഞത്? ഇവിടെ പലർക്കും അറിയാം സാറേ, ഞങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് അത് സാറായിരിക്കുമെന്ന്. ഞാനല്ല, ആഗ്രഹം മാത്രം പോരല്ലോ. അല്ല, നീ ഇതൊക്കെ എന്നോട്ടാ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? അത് കുറേയായി. ആ, ഇനിയോട്ട് ശ്രദ്ധിക്കണ്ട. അതെന്താ? ആ, അതങ്ങനെയാ. തൽക്കാലം നിന്റെ ശ്രദ്ധ ഇതിൽ മാത്രം മതി. അടിച്ചോ. നഗരത്തിനിതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം.
പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ന് പുലർച്ചെയാണ് പ്രശസ്ത മോഡലായ ഗേളിയുടെ മൃതദേഹം ഹോട്ടൽ മുറിയിൽ കാണപ്പെട്ടത്. പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയാൽ ആത്മഹത്യയാണെന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. പേരെന്താണ്? ഗേളി. ഗേളി? ആ, ഗേളി സക്രിയ. ഓ, ഇങ്ങാടാണ് സർ? നമ്മുടെ ആളാണെന്ന്. അവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചോ. ഉവ സർ, ഈ ഫോണിലേക്ക് അവസാനം വിളിച്ച അനുജന ആ നമ്പറിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. സർ, ഇത് ഹോട്ടൽ മാനേജർ. ഹായ് സർ. പേര്? ശ്രീനി, ശ്രീനിവാസൻ. ശ്രീനി, ഇന്നലെ അവർ എത്ര മണിക്ക് എത്തിയത്? ഒരു 10:30 കാണും സർ. കൂടാറിലുണ്ടായിരുന്നു? ഇല്ല സർ, വരുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വരാറ്. വന്നതിന് ശേഷം അവർ പുറത്തു പോവുക, വല്ല ആഹാരം കഴിക്കാനും വല്ലതും പോകുന്നില്ല? ഇല്ല സർ, റൂമിൽ ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു. ആരാ സർ വീട്? പ്രവീൺ. വിളിപ്പിക്കാം സർ. പറയാം. ശ്രീനി സർ, ഈ ഫ്ലോറിൽ ഏതെങ്കിലും റൂം ഇന്ന് ചെക്കൗട്ട് ഉണ്ടായോ? ഓ സർ, ഈ റൂം ഇന്ന് വെളുപ്പിന് ചെക്കൗട്ട് ചെയ്ത. ആരായിരുന്നു അവര്? രണ്ട് കുട്ടികളായിരുന്നു സർ. ആൺകുട്ടികളാ? അല്ല സർ, ഒരാണും ഒരു പെണ്ണും. ഒരു കുഴപ്പക്കാരല്ല സർ. ടെസ്റ്റ് എഴുതാൻ വന്നായിരുന്നു. ടെസ്റ്റ് എഴുതാൻ. ടെസ്റ്റ് സർ? സർ, യെസ്, എം ഡി വന്നിട്ടുണ്ട്, ഞാനൊന്ന് കൂട്ടിട്ട് വരട്ടെ. ആ സർ. ടെസ്റ്റ് എഴുതിയതാ? പണ്ടത്തെ പോലെ നല്ലടോ കാര്യങ്ങള്. ന്യൂ ജനറേഷൻ ഇങ്ങനെയാ, എല്ലാം ടെസ്റ്റ് ചെയ്ത് മേടിക്കൂ. ആള് കൊള്ളാലടോ, ഒറ്റ രാത്രി കൊണ്ട് 3 ടെസ്റ്റാ. എന്നാ നന്ദോ? ഓ, തന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല സർ. ആ, എന്നാ അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും താഴെ രജിസ്റ്ററിൽ കാണും. ഒന്ന് തപ്പിയെടുത്തോ, ഭാവിയിൽ പ്രയോജനം ചെയ്യും. സർ വരാം. ഡിവൈഎസ്പി സാറ് ആ താനെത്തിയ. നന്ദൻ സർ, ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ട് ബോഡി ഇറക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോ. ആ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സർ. ആ ശ്രീനി സർ, റൂം സർവീസ് ബോയിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? പ്രവീൺ. പ്രവീൺ, അവനെ ഒന്ന് കാണണം. അവനെ മാത്രമല്ല, റൂം സർവീസ് ഉണ്ടായിരുന്ന എല്ലാവരും വിളിച്ചോളൂ. വിളിപ്പിക്കാം സർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഇരിക്കാം, വരൂ. അവിടെ ഇരിക്കും. ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല.
അഭിനയിച്ചുകൊണ്ടിരുന്ന മനോഹരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ടായിരുന്നു അവരിന്നലെ നഗരത്തിലെത്തിയത്. എവിടെയാ എന്റെ വീട്? ആലപ്പുഴ കുട്ടനാട്ടിലാ. എന്താടാ ഒരു ഉഷാറില്ലാത്തത്? ഇന്നലെ അടിച്ച് പൂക്കുറ്റിയായിരുന്നോ? ഇല്ല, ഇന്നലെ കഴിച്ചില്ല. എങ്ങനെ? ഏയ്, എന്റെ ജോലിക്കാരോട് ഞാൻ മദ്യപിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ അത് അമിതമാകരുതെന്ന് പറഞ്ഞിട്ടില്ല. ഈ മരിച്ച പെൺകുട്ടിയും നീ തമ്മിൽ എങ്ങനെയായിരുന്നു? അവർ നിനക്ക് നല്ല ടിപ്സ് തരുമായിരുന്നല്ലേ. നിലയും കിട്ടിയായിരിക്കും നന്നായിട്ട്. ഇല്ല, ഇന്നലെ അവർ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പതിവില്ലാത്തൊരു ഉറക്കം, ഭയങ്കര തലവേദന. ഇവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ലേ? ആ രമേശം വന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ കഴിയൂല. എന്താടാ അവർക്ക് പറ്റിയേ? നിനക്കല്ലേ അറിയാവുന്ന. എനിക്കോ? അതെ, ഇന്നലെ രാത്രി അവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാം. അതുകൊള്ള, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയാം. ദേ, ആവശ്യമില്ലാത്ത പറഞ്ഞ് വേണ്ടാത്ത പൊല്ലാപ്പുണ്ടാക്കി വെക്കരുത്. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയാം തമാച്ച, പിന്നെ എന്തിനാ രാത്രി നീ പേടിച്ചോടിയത്? പേടിച്ചോ? ഞാനോ? എന്തിന്? അത് നീ പറയണം. ഇന്നലെ രാത്രി നീ എവിടെയാ പോയത്? എന്തിനാ നീ ഓടിയത്? നീ എന്താ പോലീസുകാരെ പോലെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഒന്ന് പോടാവേ, ഞാൻ അങ്ങും പോയിട്ടുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല. വേണ്ട, കാണണ്ട. പോലീസുകാർ ചോദിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം. പോലീസുകാർ? അവരെന്തിനാ എന്നോട് ചോദിക്കണേ? ചോദിക്കും. എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഒഴികെ, ഇന്നലെ രാത്രി നിന്നെ അവിടെ വെച്ച് കണ്ടു എന്നുള്ളത്. ചെന്ന് പറയടാ, അവരെന്ത് ചെയ്യുന്നു അറിയാലോ. അറിയാനൊന്നുമില്ല, ഞാനത് പറഞ്ഞ നിന്നെ അവർ തൂക്കും. ഓ, പിന്നെ നീ ചെന്ന് പറഞ്ഞ ഉടനെ അവരെന്നെ തൂക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ? ഒന്ന് പോടാ അവിടെ. ആ, എന്താ അനുഭവിക്ക്? ഡാ, ഒന്ന്. ഡാ, അവിടെ നടന്ന് എന്താണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? അപ്പൊ നിനക്കറിയാം. അറിയാം. അതറിയില്ല, അതറിയാം. അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയെന്നെ. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കണ്ട, ആലോചിക്കാൻ നിന്ന എനിക്ക് അതിനെ സമയം കാണും. അതുകൊണ്ട് ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. എത്ര നാളായി ഈ പരിപാടി ഉറങ്ങിയിട്ട്? ഏത് പരിപാടി? ഈ പരിപാടി കുറച്ചുനാളായി. കുറച്ചുനാളായി വെച്ചാ? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം? അതിനു മുമ്പ്. അതിനു മുമ്പ് ഒരൊന്നൊന്നര വർഷമായി കാണും. കൊള്ളാം. ഒരിക്കെ വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാ. പിന്നെ പിന്നെ ആ സമയമാകുമ്പോൾ ഒരു വൈബ്രേഷൻ, അറിയാതെ കഴിഞ്ഞിട്ട് പോവും. എവിടെയെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ല. ചേട്ട, നീ പറഞ്ഞ ശരിയാണെങ്കിൽ പുറത്തുനിന്നാരും ഒന്നും ചെയ്യില്ല. പുറത്തുനിന്നായിരുന്നാലും അകത്തുനിന്നായിരുന്നാലും നമ്മളല്ലാതെ വേറെ ആരും അത് അറിഞ്ഞിട്ടില്ല. ഇനി ഒട്ട് അറിയാൻ വേണ്ട. അറിയണം. എന്തിന്? പാവപ്പെട്ടൊരു പെങ്കൊച്ചനെ കഴുത്തി എറിച്ച് കെട്ടിത്തൂക്കി അത് ആത്മഹത്യാന്ന് വരുത്തി തീർത്ത ആരാന്ന് നമുക്ക് അറിയണ്ടേ? എനിക്കറിയണ്ട. എന്നാ എനിക്കറിയണം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെ കണ്ട കാര്യം പോലീസിനടുത്ത് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് പറയണ്ട. പറയൂല, അതിന് തട്ടല്ലേ വേണം. അങ്ങനെ ഒരു സംഗതി എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയൂല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് അവന്മാരെ പിടിക്കുകയാണെങ്കിൽ അവന്മാരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ നട്ടൽ ചവിട്ടി ഓടിക്കും, അല്ലെങ്കിൽ പോലീസ് ഇടിച്ചോടിക്കും. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലോ? എന്തിന്?
നിനക്ക് തല്ല് വാങ്ങാൻ അത്രയ്ക്ക് കൊതിയാ? നിനക്ക് എന്താ തല്ലിക്ക് സുഖമില്ലേ? പോലീസുകാരൻ നല്ല തല്ല് കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാവും. അവൻ പണയാൻ നടക്കുന്നു. ഒടുവിൽ ഞാനൊരു തീരുമാനത്തിരുത്തി. എന്ത് തീരുമാനം? സ്റ്റേഷനിൽ വന്ന് സത്യം പറയാൻ ഞാൻ തയ്യാറാ. പക്ഷെ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാ? കണ്ടതെല്ലാം തുറന്നു വരാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ നിൽക്കാം. നീ വാ. വാടാ. മൊത്തം പോലീസുകാരാണ്. വണ്ടി അങ്ങോട്ട് മാറ്റി വെക്കണോ? അങ്ങോട്ട് എടുക്കണോ? വണ്ടി അകത്തോട്ട്. ഞാൻ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത്. വാ വാ വാ. ഇങ്ങോട്ട്. നമസ്കാരം സാർ. പോടെ പോടെ. ഡേ ഞാൻ പറഞ്ഞു ഈ കേസ് മധ്യസ്ഥനായിട്ട് ഞാൻ കുറെ പറഞ്ഞു. അതെ, ഡി വി എസ് പി സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? പേഴ്സണലാ. വെയിറ്റ് ചെയ്. ഈ ബേബിക്കുട്ടി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണോ? അല്ല സർ, മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം. സംഭവ ദിവസം അയാളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല സർ, അങ്ങനെ കുഴപ്പങ്ങളൊന്നും പുള്ളിക്കാരിൽ നിന്ന് ദൂരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ബേബിക്കുട്ടിയും നിങ്ങളുടെ സ്റ്റാഫുമായിട്ട്. ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാതറൂ. ഞാൻ ഒന്നുകൂടെ ആലോചിക്കും. പോലീസുകാർ വന്നിട്ടുണ്ട്. എന്തിന്? അത് എന്തോ കുഴപ്പമാന്ന് തോന്നുന്നു. അതിന് നീ എന്തിനാടാ പേടിക്കണേ? നീ എന്നിട്ട് പണി നോക്കടാ. പോലീസ് എന്ന് ശിവന്റെ കാര്യം. എടാ, അപ്പൊ നീ സംഭവമൊക്കെ അറിഞ്ഞില്ലേ? എന്ത് സംഭവം? അല്ല, ഇനിയിപ്പോ ലെവന്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയതാണോ? ഏതല്ലവൻ? ആ പ്രവീണില്ലേ, അവൻ അവളോട് ഇച്ചിരി ഒട്ടല് കൂടുതലായിരുന്നല്ലോ. എന്തോ ഒട്ടല്? എടാ, ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സാധനം ഇങ്ങോട്ട് ഒഴി. ഞാനിങ്ങനെ ഒരു സംശയം പറഞ്ഞ കാര്യം തൽക്കാലം അവനെ അറിയണ്ട. നിങ്ങൾ സാധനം ഇങ്ങോട്ട് ഒഴിയുക. ഇവിടുത്തെ ക്യാമറകളൊന്നും വർക്ക് ചെയ്യുന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലം കാണിക്കുന്നുണ്ട് സാർ. സംഭവ ദിവസം നിങ്ങളോട് ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഒരു 10 മണിയായപ്പോ എന്റെ റൂമിൽ പോയി. എവിടെയാ നിങ്ങളുടെ റൂം? ഫസ്റ്റ് ഫ്ലോറിലാ. രാത്രി മദ്യപിച്ചിരുന്നോ? ഓ സാർ, അല്പം. എവിടുന്നായിരുന്നു മദ്യം? പുറത്തുനിന്ന് വാങ്ങിച്ചത്. ആര്? ഇവിടുത്തെ ഒരു സ്റ്റാഫാ. എന്താ അവന്റെ പേര്? വേണു. മദ്യപിക്കാൻ അവനും ഉണ്ടായിരുന്നു? ഇല്ല സാർ. ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അവൻ ഒരെണ്ണം അടിച്ച് അങ്ങ് പോയി. ആ, രാവിലെ അവനെയും കൂട്ടി സി എ വന്ന് കാണണം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? ചത്താലും കൊന്നാലും ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലടൂ. ആ പിന്നെ ഞാൻ ഈ ഫയലുകളൊക്കെ ഒന്ന് കൊണ്ടുപോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടേ ഓഫീസിൽ നിന്ന് വായിച്ചു. ഓ സർ. എത്ര പ്രയാസമായിരുന്നു അറിയാവോ അവൾമാര് കാണാതൊന്ന് വരാൻ. എന്തിനാ വന്നെന്ന് പറഞ്ഞ? എന്തിനാ കാണണെന്ന് പറഞ്ഞ? ഒന്നുമില്ല, വെറുതെ സംസാരിച്ചിരിക്കാലോ. വേണ്ട കേട്ടോ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞ പിന്നെ അതും മതി. ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ. എന്തിന്? തന്നെ എനിക്ക് ഇങ്ങ് തന്നേക്കോ. ആരാ നിങ്ങളുടെ ഹോട്ടലിൽ മരിച്ചേ? അതൊരു മോഡലാ. അറിയോ അവരെ? പിന്നെ എന്തിനാ അവര് മരിച്ചേ? അതെങ്ങനെ എനിക്കറിയാം. അല്ല, ആർക്കൊപ്പാ രാത്രി ഗംഗ ഉറങ്ങാറ്? മുത്തശ്ശിക്കൊപ്പം. എന്തേ?
ഞാൻ വന്നാല് രാത്രി ഇറങ്ങി വരുമോ? എന്തിനാ? ഒന്നുമില്ല, ആരും പേടിക്കാതെ അവിടെ നിന്ന് സംസാരിക്കാമല്ലോ. വേണ്ട കേട്ടോ, ഇനി ഇങ്ങനെ പറഞ്ഞ മിണ്ടാ പോലും ഞാൻ വരില്ല, പറഞ്ഞേക്കാം. എന്നാ വേണ്ട, നമുക്കിന്നും ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടാ മതി. എനിക്കും നിന്നെ കാണണമെന്ന്. ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും എൻ്റെ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടും ഈ ഹോട്ടലിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് എന്നോട് പോലും പറയാതെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊന്നും അറിയില്ല സാർ. സത്യ സാറേ, എസ് പി സാറിനെ കാണാൻ പോയത് ഞാൻ ഒറ്റയ്ക്കാ. ഓ, ഇവിടെ നടന്ന മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞത് നീയാണോ? അതെ. അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഇവിടെ വരുമ്പോഴൊക്കെ അവരുടെ മുറി രഹസ്യമായിട്ട് ആരോ വന്നു പോകാറുണ്ടായിരുന്നു. വെറുതെ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. നിക്കൃസീനി, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാനായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത്. ഓഹോ. എനിക്ക് മാത്രമല്ല സാർ, ഇവിടുത്തെ മിക്ക റൂം ബോയ്സിനെ അറിയായിരുന്നു അവിടെ ആരോ വരാറുണ്ടായിരുന്നു. മതി, മനസ്സിലായി. എന്തായാലും കേസിനും ബുക്കാറിനൊന്നും താല്പര്യമില്ലെന്ന ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു. അതുകൊണ്ട് വലിയ പൊല്ലാപ്പൊന്നും ഇല്ലാതെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ താനായിട്ട് കുത്തിപ്പോക്കാനൊന്നും പോകണ്ട കേട്ടാ. തനിക്ക് പഠിക്കാനോ മറ്റെന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ശ്രീനോട് ചോദിച്ചേക്ക്. എനിക്ക് ആ പൈസ വേണ്ട സാർ. വടാ, എനിക്കും വേണ്ട സാർ. ഇനിയിപ്പോ അവന്മാര് പറഞ്ഞ പോലെ ആരെങ്കിലും കേറി തട്ടിക്കളഞ്ഞതായിരിക്കോ? ഒക്കെ അവന് തോന്നണ സാറേ, സാർ ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാൻ രണ്ട് പൊട്ടിച്ചേനെ. വേണ്ട, ഇതുവരെ സംഭവിച്ചതൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി അത് ചോദിക്കാനും പറയാനും നിന്നാൽ കൂടുതൽ വഷളാവും. എന്തായാലും എപ്പോഴും അവന്മാരുടെ നേരെ ഒരു കണ്ണു വേണം. ഓ സാർ. താത്തുപിടിടാ, നീ എന്തിനു ഇതിപ്പോ വെട്ടിയെടുക്കണേ? ആവശ്യമുണ്ട്. എന്തോന്ന ആവശ്യം? അത് നീ അറിയണ്ട. അപ്പൊ നിനക്കിത് വിടാൻ ഉദ്ദേശമില്ല? ഇല്ല. ആ മുതലാളിയുടെ നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോഴാണ് വെട്ടിക്കളിക്കുന്നത്. രാവിലെ എന്നെ കൂടും കൂടുക എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചതാ. ജോലി പോയാലും ശരി, ഞാൻ ഇതിന്ന് പിന്മാറില്ല. നീ പിന്മാറണ്ട, വരുന്നതും കൂടെ അനുഭവിച്ചോ. എടാ, ഈ കേസിന്റെ പിന്നാലെ നമ്മള് പോയാലല്ലേ കുഴപ്പമുള്ളൂ. നമുക്ക് പോരം അവരുടെ വീട്ടുകാരെ പോണെങ്കിലോ? അതിന് അവര് വീട്ടുകാർക്ക് താല്പര്യമില്ലല്ലോ. ആഹാ, സ്വന്തം മകള് കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞിട്ടും അതിൽ വരെ ഒരു അന്വേഷണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണല്ലോ. ആ, പോയി കണ്ടോ. ഇതേപോലൊരപ്പനെ ഇന്നേ വരെ നിങ്ങൾ കണ്ടു കാണില്ല, ഇന്നോട്ട് കാണാനും പോണില്ല. ഇതേ ഇനത്തിലൊരു അമ്മച്ചെ കൂടി പരിചയപ്പെടുത്തായിരുന്നു. പക്ഷേ ഇത്തിരിയില്ലാത്ത രണ്ട് പിള്ളേരെ എന്നെ ഏൽപ്പിച്ച് അവൾ നേരത്തെ തന്നെ പോയി. എന്തൊക്കെയായാലും മക്കളോട് തെറ്റ് ചെയ്ത മാതാപിതാക്കൾ വേണ്ടി ക്ഷമിക്കാൻ. ശിക്ഷിക്കാൻ അധികാരമില്ലാത്തവൻ എന്തുട്ട് ക്ഷമിക്കാനാടോ? പണ്ടേ നാലണ മോട്ടിച്ചേന് കമുകിൽ കെട്ടിയിട്ട് ചൂരലിനാ വരഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പൻ. വൈകുന്നേരം നെയ്യപ്പം വാങ്ങിത്തന്ന് തലോടി ഉറക്കിട്ടുണ്ട്. അതൊക്കെ അന്ന്. ഇന്നോ വളർത്തി വലുതാക്കിയ മക്കളെ തന്തയോ തള്ളയോ ഒന്ന് തൊട്ടു നോക്കട്ടെ, അപ്പറിയാം. നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർക്ക് അയച്ചതാ എന്റെ മോളെ. അവളുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടപ്പോ തിരിയെ കൊണ്ടുവന്ന് ഈ വീടിന്റെ പടിക്ക് പുറത്തു വിടാണ്ട് കാവലായിരുന്നു ഞാൻ. എന്നിട്ട് എന്തുണ്ടായ പൂരം, ഒടുവിൽ കോടതി കയറേണ്ടി വന്നില്ല എനിക്ക്. പ്രായപൂർത്തിയായ മക്കൾക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അവര് പിന്നെ വ്യക്തിയാണ് വ്യക്തി. അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇല്ല, എന്റെ മകളിപ്പോ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രയല്ലേ? അവൾ ആഗ്രഹിച്ചതും അത് തന്നെയാ. ചത്തതായാലും കൊന്നതായാലും ഒന്നിനും ഞാനില്ല. അതിനെ ഓർത്തിനി വിഷമിക്കണ്ടല്ലോ എന്ന് ആശ്വസിക്കാം ഞാൻ. മോന പ്ലസ് ടുവിന് പഠിക്കായിരുന്നു. അവന്റെ കൂട്ടുകാരൊക്കെ ചേച്ചിയെ പറ്റി കുത്തി കുത്തി ചോദിച്ചപ്പോ അവൻ പഠിപ്പാൻ നിർത്തി. ഇപ്പൊ എന്റെ കൂടെയാ. ഞാൻ പോയാലും പള്ളിയിൽ കപ്പ്യാര് വേണല്ലോ. എന്താ മോന്റെ പേര്? സൈമൺ. നീ അങ്ങോട്ട് ചെല്ലടാ. ഞങ്ങളുടെ യാത്രകളില്
ഓരത്ത് നിൽക്കുന്നവർക്ക് പാപത്തി അടക്കം പറയാനുള്ള രണ്ട് രൂപങ്ങളാണ് ഞങ്ങളിപ്പോ മതി. അനുഭവിച്ചിടത്തോളമൊക്കെ മതി. ഇനി ഒന്നിനു ഞാനില്ല. എന്നാലും സത്യം സ്ഥിതിക്ക് എന്തൊട്ട് സത്യം, ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ ചെല്ല. ഒരു കാര്യം പറയണ്ടായിരുന്നു. അപ്പം പറഞ്ഞൊക്കെ സത്യ. ചേച്ചി അങ്ങനെയൊക്കെ ചെയ്ത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാ. അയാളുടെ ദാ ഇതിലുണ്ട്. ഒരിക്കൽ ചേച്ചിയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. കൂടുതലൊന്നും എനിക്കറിയില്ല. സാഹചര്യം വെച്ച് നോക്കുമ്പോ പോലീസിന് ആരെ വേണേ സംശയിക്കാം. ഉദാഹരണത്തിന്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളക്കഥ ചമച്ച് വന്നതാണ് നീ എന്ന് വേണമെങ്കിൽ സംശയിക്കരുതോ? ഏ, ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? മകൾ ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണെന്ന് പറയാം. പക്ഷേ അവിടെ നിന്ന് ആരും ഒരന്വേഷണം ആവശ്യപ്പെട്ട് വരില്ല സാർ. എന്നാ പറ്റത്താ ഒരു കാര്യം ചെയ്യ്. നാലഞ്ച് ആൾക്കാരെ കൂട്ടി ഒരു ആക്ഷൻ കൗൺസിൽ അങ്ങ് രൂപീകരിക്കുക. രണ്ട് മൂന്ന് പിക്കറ്റിംഗിൽ ആദ്യ ചാർജും ഒക്കെ ആകുമ്പോൾ കാര്യം കയറി ഉഷാറാവും. അന്വേഷണത്തിന് മുകളിൽ നിന്ന് ഉത്തരവും ഉണ്ടാവും. എന്തു പറയുന്നു? ഇല്ല സർ, ആൾക്കാരെ സംഘടിപ്പിക്കാനും സമരം ചെയ്യാനൊന്നും എനിക്കാവില്ല. ഞാൻ നേരിട്ട് കണ്ടൊരു സംഭവം തെളിയിക്കപ്പെടാതെ പോരുന്നൊരാഗ്രഹമുണ്ട്. കണ്ടു എന്നെങ്ങനെ പറയാനാവും? മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയെന്ന് നിനക്ക് കോടതി മുമ്പാകെ പറയാൻ പറ്റുമോ? ഇല്ല. തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും താൻ കണ്ടൊരു കുറ്റകൃത്യം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ അറിയിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞു നിങ്ങളുടെ റോൾ. തുടർന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് യൂണിഫോമും ശമ്പളവും തന്നെ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന സർക്കാരും. തൽക്കാലം ആ ജോലി നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾക്കില്ലാത്തത് എണ്ണം നിങ്ങൾക്ക് എന്തിനാ? ഏ ചെല്ല്. ഓക്കെ. ഹലോ. ആ എനിക്ക് നിങ്ങൾ രണ്ടുപേരൊന്ന് കാണണം, വളരെ അർജന്റാണ്. ആ ഫോട്ടോയെ കുറിച്ചാണ്? എന്താ ആലോചിച്ചാൽ എന്താ കുഴപ്പം? വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരാ പറഞ്ഞെന്ന് ആലോചിക്കേ. എന്തൊക്കെയാ അവൻ എന്നോട് പറഞ്ഞിരുന്നത്? ഇപ്പൊ കേട്ടില്ലേ, വെറും സപ്ലയർ ആണെന്ന്. എന്തോ ഉദ്ദേശത്തോടു കൂടിയാ അവൻ നമ്മളെ ഫോളോ ചെയ്തതെന്നാ എന്റെ സംശയം. എന്തുദ്ദേശം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഞങ്ങളുടെ ഹോട്ടലിലെ സപ്ലയർ ആണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പഠിച്ച കള്ളന്മാർ അങ്ങനെയാ. അയാൾ കള്ളനല്ല. ഓഹോ, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ? അയാള് പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് തവണ ഗേളി സമ്പത്തേട്ടന്റെ സെല്ലിലേക്ക് വിളിച്ചിരുന്നത്. എന്നാ പിന്നെ നിനക്ക് അയാളെ വിളിച്ച് ചോദിച്ചാൽ എന്താ? എന്ത് ഗേളി അറിയോന്ന്? നീ ഒരു മണ്ടിക്കോതേണെന്ന് പറയുന്നത് വെറുതെ അല്ല. അവളെ അറിയാന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ സമ്മതിച്ചു തരുമോ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ? പിന്നെന്താ ഒരു വഴി? നീ നാളെ അയാളൊന്ന് വിളിക്കോ. ആരെ? ആ പ്രവീണിനെ. എന്തിന്? ഞാനെന്തിനാ സപ്ലറെ കാണുന്നത്? നിനക്കറിയില്ലേടി എന്നെ, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു.
പ്രവീണെ, ശ്രീനി സാർ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ സാർ. പ്രവീൺ അല്ലേ? അതെ. എന്നെ മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. ഈ മുറിയും മറക്കാനിടയില്ല. ഇവിടെ നടന്നൊരു ആത്മഹത്യ. അല്ലല്ലല്ല, കൊലപാതകം. മറക്കാനിടയില്ല. വളരെ നല്ലൊരു സൗഹൃദമുണ്ടെന്ന് പ്രവീണ് അവളുമായിട്ട് അല്ലേ? അതുകൊണ്ടാവും അവളെ കൊന്നത് ആരാണെന്ന് അറിയാനും അത് കണ്ടുപിടിക്കാനും താൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇനി താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട. തനിക്ക് ഞാൻ പറഞ്ഞുതരാം അവളെ കൊന്നത് ആരാണെന്നും എന്തിനാണെന്നും. ഇനി താൻ അതിൻ്റെ പുറകെ മുന്നോട്ട് പോരുന്നു. വിളിച്ചിരുന്നു അവൾ തന്നെ താൻ കാണിച്ചു കൊടുത്ത കുറെ ഫോട്ടോകളുടെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയാം. അതിലും മികച്ച കുറേയെണ്ണം ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്തിരുന്നു. ഇനി താൻ ഇതുവിനെ കാണാൻ ശ്രമിക്കരുത്. ആജ്ഞയല്ല, ഒരു അപേക്ഷയെ കണ്ടാൽ മതി. ആവാറുണ്ട്? വേണ്ട. വേണം. ഇന്ന് ഈ മുറിയിൽ നമുക്കെല്ലാം പറഞ്ഞു തീർക്കണം. നാളെ ഈ കാണുന്നതിൻ്റെ ഉടമസ്ഥനാണ് ആളാ ഞാൻ. അതിൻ്റെ ഗുണം തനിക്കുണ്ടെന്ന് കൂട്ടിയാൽ മതി. എനിക്കറിയാമായിരുന്നു നീ തന്നെ ഇത് കണ്ടെടുക്കുമെന്ന്. ഞാനൊരു പെട്ടി എടുക്കാനായിട്ട്. നീ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാനായിരിക്കുമെന്ന്. കാലം ചുറ്റുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇവിടെ നീ ഒന്നും കണ്ടിട്ടില്ല ഉണ്ടോ? ഇല്ല. എന്തില്ല? ഞാനിവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേക്കൂ. അയാൾ പറയുന്ന കേട്ടാ സന്തോഷത്തോടെ നമുക്ക് ഇവിടെ ജീവിക്കാം. എന്നെ ആരും തല്ലാലും കൊല്ലാലും പറ്റില്ല. എന്നാ കൊള്ളാം. നെഞ്ചും പിരിച്ചുള്ള അമ്മമാരെ വരവുണ്ടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആളൊരു മര്യാദക്കാരനാ. ഒരു പെങ്കച്ചനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ മര്യാദക്കാരൻ. അത് സാഹചര്യങ്ങൾ സമ്പർത്തം കൊണ്ടാണെന്ന് അയാൾ പറഞ്ഞല്ലോ. എന്തായാലും ഉദ്ദേശമൊന്നും നടക്കില്ല. എന്തിന്റെ സൂക്കേടാ? ആരാടോ ആ സപ്ലയർ? ഒന്നും എടുക്കടോ. എന്തിന്? സമ്പത്തേട്ടന് ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണോ? പിന്നെ ഉണ്ടാക്കാതിരിക്കോ. എന്തൊക്കെയാ ആള് പറഞ്ഞത്? കാരണം നോക്കി രണ്ട് കൊടുക്കാനാ ഞാൻ പറയൂ. അങ്ങനൊരു ഫോട്ടോ കണ്ടപ്പോ അയാളന്ന് എന്നോടൊന്ന് പറഞ്ഞില്ല. എന്താ തെറ്റ്? ദേ പിന്നെ വിളിക്കുന്നു, നാശം. നീ അതൊന്ന് എടുക്കുവേണി, അല്ലെങ്കി ഇങ്ങ് കൊണ്ടുവാ, ഞാനെടുക്കാം. എന്താ കാര്യം അറിയാലോ. ശ്ശേ
എന്താടോ അത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഒന്നുമില്ല സാർ, ഒന്ന് പേടിപ്പിച്ചിടാന്ന് പറഞ്ഞു. സാറൊന്ന് കണ്ടാ മതി. ഏതാ ചെക്കൻ? ആ പുതിയ പയ്യനാ സാർ. പുതിയത് വന്നാന്ന് പറഞ്ഞാ തന്റെ നാട്ടുകാരനോ? സാർ ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അവന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് അത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്ക്. കേട്ടാ, ഇപ്പൊ തന്നെ വിട്ടേക്ക്. മാനസമാനങ്ങളെ ഇനി നിന്നെ ഈ നാട്ടിലെങ്ങാനും കണ്ട ജാമ്യം കിട്ടാത്ത വകുപ്പുചാർത്തി തൂക്കിയെടുത്ത് അകത്ത് ഞാൻ കേട്ടല്ലോ. രാജീവേ സാർ, ഇതവനെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച ഇവിടെ. ശരി സാർ. മോഷ്ടിക്കാൻ കയറി എന്ന് കരുതിയ നാട്ടുകാരവനെ തടഞ്ഞു വെച്ചത്. അവിടെ വെച്ച് അവനൊന്നും മറുത്ത് പറഞ്ഞതുമില്ല. പക്ഷെ ഇവിടെ കൊണ്ടും ചോദിച്ചപ്പോഴാണ് അവൻ സത്യം പറഞ്ഞത്. സംഗതി മറ്റേതാ. ഇനി അവനോട് ഏർത്തുന്ന അപകടമാ. അപ്പണ്ണനെ കൊണ്ട് മുങ്ങിയാലോ? വേണ്ട, അവനിന്ന് തന്നെ പറഞ്ഞിട്ടോളാം. ശ്രീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി. നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം. എത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലും അവരുടെ ഉള്ളിരിപ്പ് മനസ്സിലാക്കാൻ വലിയ പാടാ. അല്ല, തനിക്കൊരു മോളല്ലേ? അതെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഉടനെ നടക്കും. എന്റെ സഹോദരിയുടെ മകനാണ്. ഗോവ കോൺസെൻട്രേറ്റ് ചെയ്തോ? മ്യൂസിക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ അവന്? എന്തോ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ല, സാറിതൊക്കെ എങ്ങനെ അറിഞ്ഞു? പോലീസ് അല്ലേടോ, തന്റെ ഹോട്ടലിൽ മരിച്ച പെണ്ണിന്റെ ചരിത്രം തേടി പോയപ്പോ ഇടയ്ക്ക് അവനും ട്രൂപ്പും ഒക്കെ കയറി വന്നു. ഈ പെണ്ണിന് ആ ട്രൂപ്പുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവൻ മോളെ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഓ, പല പ്രാവശ്യം അവളോടും താമസിച്ചിട്ടും തന്റെ മരുമകനുമായി അവൾ സൗഹൃദത്തിലായിരുന്നു കാര്യം താൻ അറിഞ്ഞിരുന്നില്ല? ഇല്ല. അവിടെ മറ്റാർക്കെങ്കിലും അതറിയാമായിരുന്നു? സാധ്യതയില്ല. എങ്കിലറിയാമായിരുന്നു. ആർക്ക്? അത് പറയാറായിട്ടില്ല. എവിടൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സാറ് പറഞ്ഞു വരുന്നത്? അതൊരു കൊലപാതകമായിരുന്നു. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ വളരെ ആസൂത്രിതമായി ആരോ നടത്തിയ ഒരു കൊലപാതകം. എന്റെ ഊഹ ശരിയാണെങ്കിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ താൻ കേൾക്കേണ്ടി വരുന്നത് അത്ര ശുഭകരമായ വാർത്തയായിരിക്കില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്നേ ദിവസം മരുമകൻ ഗോവയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലേ. അതെ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണോ അവനെ ഞാൻ സംശയിക്കുന്നത്? ഈ കേസ് ഏത് വഴിക്ക് പോയാലും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് അവനിലായിരിക്കും. സത്യം അതാണെങ്കിൽ സാറിന് ആദ്യം അഭിനന്ദിക്കുന്നത് ഞാനായിരിക്കും. താങ്ക് യു. നീ എങ്ങോട്ട്? ഞാൻ പോവാ ചേട്ടാ, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. എന്ത് പറ്റി? ഞാൻ പോവാ ചേട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. വേണു എപ്പോ? സാറോ ചോ, ഞാൻ തിരിച്ചു വിളിക്കാം. പറയടാ, ഈ ഓർണമെന്റ്സ് കേക്കിലാക്കാൻ വേണ്ടിയല്ലേ നീ അവളെ കൊന്നു കിട്ടി തൂക്കിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല.
ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഇവന് കിട്ടിയെന്നും പോരെ തോന്നു. സാർ ഒരു അഞ്ചു മിനിറ്റ് പുറത്തേക്ക്. ഞാൻ എന്തിനാ വേണുഗോപാല വെറുതെ ശരീരം ചീത്തയാക്കേ? കണ്ടല്ലോ നന്ദം മുട്ടി നിൽക്കുക. തൊണ്ടി മുതലുമായി പിടിക്കപ്പെട്ട സ്ഥിതിക്ക് നിന്റെ കാര്യം പോക്കാടാ. എന്താ സംഭവിച്ചെന്ന് തുറന്നു പറഞ്ഞ ദേ വെറുതെ ഇറച്ചിയുടെ തൂക്കം കുറയാതെ രക്ഷപ്പെടാ. പറയടാ അന്ന് എന്താ സംഭവിച്ചത്? ഈ ഓർണമെന്റ്സ് എങ്ങനെ നിന്റെ കയ്യിലെത്തി? അതന്ന് രാത്രി ഞാൻ ശ്രീനിസാറിന്റെ മുറിയിലായിരുന്നു. നന്നായി കഴിച്ചതുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. നീ എന്നെ ഇവിടെ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല. വേണു പറഞ്ഞ ശരിയാണ് സർ, അവനെ അങ്ങ് പൊക്കിയാലോ? ആരെ? ആ ഹോട്ടൽ മാനേജരെ. നന്ദത്തിനും പറയാടു. ആ ഹോട്ടലിൽ അത്തരത്തിലൊരു കൊലപാതകം നടന്ന സ്വാഭാവികമായി ആദ്യം സംശയിക്കുന്ന അവനെയായിരിക്കില്ലേ? ഏയ്, ആ സ്ഥിതിക്ക് അവനത് ചെയ്യാൻ സാധ്യതയില്ല. എന്നാ പിന്നെ സംശയിക്കാനൊന്നുമില്ല, ഇവൻ തന്നെയാ. തൊണ്ടി കിട്ടില്ലേ സർ? തൊണ്ടിയല്ല കു, പാതിരാത്തിക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. എന്നാ പിന്നെ നമുക്ക് അന്വേഷിക്കാം സർ. ആദ്യം തന്നെ ബേബിക്കുട്ടി എന്ന് തപ്പിയിടുക സർ. അവൻ ആളത്തിലുള്ളെങ്കിലും ഇത്രയും വലിയ പണിയൊന്നും വിചാരിച്ചില്ല. ഇന്നലെ ഉറങ്ങിയ ഒട്ടും ഉറങ്ങിയില്ലേ? ഉറക്കം കിട്ടിയില്ല. അച്ചായോ ഇതെന്നാ പറ്റി? അച്ചായ ഇത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ. അയ്യോ എന്ന്? കുറച്ചു ദിവസമായി. കുറച്ചു ദിവസം എന്ന് പറയുമ്പോ ആ ബാറി പ്രശ്നം ഉണ്ടാക്കിയോ അല്ലേ? ഏത് ബാറിലേ? അത് കൊള്ളാം, അച്ചായ മറന്നു. അന്ന് അവിടെ പ്രശ്നം ഉണ്ടായപ്പോ ഞാനല്ലായിരുന്നു അടുത്ത റൂമില്. നമ്മളന്ന് പരിചയപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് ആള് മാറി ബേബിക്കുട്ടി ചായല്ലേ പ്ലാനറ്? അതൊക്കെ അതെ, പക്ഷെ എനിക്ക് നിങ്ങളങ്ങോട്ട് മനസ്സിലായില്ലേ. ഞാൻ നന്ദൻ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എനിക്ക് കാര്യങ്ങൾ കുറച്ച് ചോദിച്ചറിയാനുണ്ട്. ബഹളം ഉണ്ടാക്കണ്ട, തറുവ നടക്ക്. കഴിഞ്ഞ 18-ാം തീയതി രാത്രി നിങ്ങൾ കുറച്ചുപേര് ചേർന്ന് ഹോട്ടലിൽ ഒരു മുറിയെടുത്തിരുന്ന് മദ്യപിച്ചെന്നോ അവിടെ വെച്ചെന്താ കശപിശയുണ്ടായെന്നോ അവിടുത്തെ ഒരു ജീവനക്കാരനെ മർദ്ദിച്ചെന്നോ ഒക്കെ കേട്ടു, ശരിയാണോ? ശരിയാണ് സർ. ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? സുഹൃത്തുക്കളാണ് സർ. എത്ര മണി വരെ നിങ്ങളെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു? അന്ന് രാത്രി ഒരു 10:30 വരെ ഉണ്ടായിരുന്നു സർ. അന്നേ ദിവസം അവിടെ ഒരു കൊലപാതകം നടന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു സർ. എങ്ങനെ? മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞാണ് സർ. ഒരു മാധ്യമവും അതൊരു കൊലപാതകമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, ആത്മഹത്യയാണെന്നാ ഞാനും വായിച്ചത്. അന്ന് രാത്രി അവസാനമായ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നിങ്ങളാണ്. ആ സമയത്ത് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായോ? ഇല്ല സർ. മിസ്റ്റർ ബേബിക്കുട്ടി സർ, ആവശ്യം വന്നാൽ വിളിപ്പിക്കും. നിങ്ങളെ മാത്രമല്ല സുഹൃത്തുക്കളെ. സർ എന്ത് പറ്റിയത്? ഒരു ആക്സിഡന്റ് പറ്റിയാണ് സർ. കണ്ടിട്ടൊരു ആക്സിഡന്റ് പറ്റിയ ലക്ഷണമില്ലല്ലോ. ആരോ പഞ്ഞിക്കിട്ടതല്ലേ?
എവിടെ വെച്ച്? എങ്ങനെ? എടാ, ഒരു ചിക്കന്റെ കാലും കൂടി മേടിച്ചോട്ടാ. ഓക്കെ. ഒരു ചിക്കൻ കാലും നാല് പൊറോട്ടയും പാഴ്സൽ. അവൻ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ സർ, അത് അവൻ തന്നെയാണ് സർ. കൊടുത്ത പലിശ സഹിതം തിരിച്ചു കിട്ടുന്നതാണല്ലോ കിട്ടി. പക്ഷേ പലിശ ഇത്തിരി കൂടിപ്പോയി. എന്താണോ കുഴപ്പമാണോ? കുഴപ്പമാണോന്ന് വെച്ചാ അല്ല, എന്നാ അല്ലേന്ന് വെച്ചാ ആണ്. എന്തായാലും മൊത്തത്തിൽ കുഴപ്പമാ. മുടിഞ്ഞ നാട് സ്വസ്ഥമായിട്ട് വെള്ളം അടിച്ചിരുന്നത് നിർത്തിച്ചു. ഇപ്പൊ ഇതിനും കൂടി സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ജീവിക്കുന്നത്? വണ്ടി വിടൂ. ശ്രീദേവി. യെസ് സർ. അമ്മാരെ പിടിച്ചു കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാടാ. നീയൊക്കെ കൂടെ ചേർന്നവളെ വകവരുത്തിയതാണല്ലേ. ഒരു മാതിരി പൂക്കൃത്രം പറയരുത് കേട്ടോ. പറയൂടാ, എനിക്കറിയാം അന്ന് രാത്രി അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന്. നിന്നെയൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ കണ്ടതാ മാനേജർ രാത്രി ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവളെ കൊന്ന അയാളല്ല, അതൊരു വെളുത്ത നിറമുള്ള ആളായിരുന്നു. വെളുത്ത? ഇവന്റെ സംസാരം കേട്ടിട്ട് അത് ഇവനായിരുന്നു എന്ന് സംശയം. ഇന്നലെ ഉച്ച മുതൽ അയാൾ ലീവിലാണ് സർ. മുങ്ങിയല്ലേ? അറിയില്ല സർ. അതെ, അതാ നമ്മുടെ കുഴപ്പം. നമുക്കൊന്നും അറിയില്ലല്ലോ. എടോ, ഈ പ്രതികളെന്ന് പറയുമ്പോൾ അവന്മാരൊരുമാതിരി വരാല് കണക്ക, പെട്ടെന്ന് വഴുതികളെ. അവൻ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ പോകാൻ സാധ്യതയുള്ളത് ഒരേ ഒരു സ്ഥലത്തേക്കാണ്, ഗോവ. Yeah, yeah.
ഇളവും വലവും ഇടയും ചുവടൊന്നടി തിട്ടകത്തിട്ട് കണ്ണോട് കണ്ണിൽ നോക്കേ നെഞ്ചിലേതു മൗനരാഗം കൂത്തേ തിങ്കൾ പൂങ്കാവ ചന്ദനരാവ വവാ മൽഗോവ മഞ്ചാടി മാനത്ത് മുക്കുത്തിക്കല്ലായി ഒളിച്ചിമ്മുന്നുണ്ടോരോ മൽപ്പൂത്താരം നെഞ്ചിനുള്ളിൽ കിണാച്ച മാനത്ത് എന്നും നീയെ മണി വർണ്ണത്താരം ചുരുളഴിയ കടലല നീ കഥയറിയ കരയിതു ഞാൻ വീണീരാണോ നിൻ മനസ്സിനുള്ളിൽ മുഖാനുരാഗമോ ചിരിച്ചിലമ്പോ കൊങ്കണകോവാ തിങ്കൾ പൂങ്കാവാ ചന്ദനരാവാ വവാ മൽഗോവാ പാൽമണലിൻ പാതകളിൽ പാറിടുവാൻ വാ ചേർന്നു ഉയരാൻ ചെലോട് ചാഞ്ചാടും പായ് വഞ്ചി പോലെ തീരാമോഹം തരും പങ്കായത്താൽ തുഴവീശി വീശി ഞാൻ നിന്നെ തേടി വെയിലറിയ പകലുകളിൽ നിലവറിയ തിരവുകളിൽ സ്വയം എന്നെ തന്നെ മറന്നെങ്ങോ ഞാൻ നാളോരൊന്നും തുഴഞ്ഞലഞ്ഞിടുന്നേ ിങ്ങനെ വൈകുന്നിനിയും കരികൊന്നീ വഴി ഒന്നാൽ ഉടരമന്നഴകിലാടാം കൊങ്കണ ഗോപ തിങ്കൾ പൂങ്കാവ ചന്ദന രാവ ഭവാമ ഗോപ പാൽമണലിൻ പാതകളിൽ പാറിടുവാൻ വാ ഏ താളമിടും പൂത്തിരയിൽ ചേർന്നു ഉയരാൻ വായ്യ എനിക്കൊരു സംശയം. ആ ഡി എസ് പി ഈ ഹോളുണ്ടോന്ന്? ഏതൊരു യു എസ് പി നിങ്ങൾക്ക് തോന്നിയതവിടെ അല്ല എന്നെ? അത് അയാൾ തന്നെയാ. അന്നേരം ഞാൻ പറഞ്ഞത് അയാളുടെ പുറകെ അവരിവിടെ എത്തുന്നു. അങ്ങനെ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പിന്നാലെ മാത്രമായിരിക്കില്ല, പിന്നെ എന്റെ പിന്നാലെയാണോ? ആഘോഷമാണല്ലോ. ഡ്യൂട്ടിയിലായി പോടും. അതെ സാർ. എന്തോന്ന്? അല്ല, ഡ്യൂട്ടിയിലായി പോയി ആര്? നമ്മളെ. നമ്മളെ? ഞങ്ങളെ കേരള പോലീസ് അവിടെ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ മുല്ലപ്പ് ഇങ്ങനെ ചൂടാനല്ല. ഞങ്ങളുടെ ഏരിയ കയറി ആര് എന്ത് കളിച്ചാലും അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഏത്? സാറിന് അറിയായിരിക്കുമല്ലോ, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
സാർ ഞാൻ പെങ്ങരിക്കുന്നുള്ളൂ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ആരെല്ലാം മറന്നു കാണുമെന്ന്? അതെ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടുകൂടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത്. വേണു കസ്റ്റഡിയിലായിരുന്ന ദിവസം കോൺസ്റ്റബിൾ ദിനേശം വിളിച്ചില്ലായിരുന്നോ? അത് എന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സാർ, സാർ രക്ഷിക്കണം. ഇത് നേരത്തെ ആകാമായിരുന്നു. അവിടെ വെച്ചായിരുന്നെങ്കിലേ പോക്കറ്റ് ഒത്തിരി ചോരത്തില്ലായിരുന്നു. അത് സാരമില്ല സാർ, സാറ് പറഞ്ഞാ മതി. ഓക്കെ, കച്ചവടം വിലപേശലും ഒക്കെ അങ്ങ് നാട്ടിൽ ചെന്നിട്ടാകാം. പക്ഷേ നേട്ടം എനിക്കാണെങ്കിൽ തൊണ്ടി മുതലുമായി പിടിക്കപ്പെട്ടവൻ പ്രതിയാകും. മറിച്ചാണെങ്കിൽ ഭാഗ്യവനോടോ തന്റെ മരുമോന്റെ കാര്യത്തിൽ ഇത്രയും ബുദ്ധിയും കാര്യപ്രാപ്തിയുള്ള ഒരുവൻ തന്നെ വേണം തനിക്ക് മരുമോനായി വരാൻ. ഇവൻ ഒറ്റവർത്തം കാരണ തന്റെ ഹോട്ടലിൽ നടന്ന ആത്മഹത്യ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതും പ്രതി എത്ര പേർ കസ്റ്റഡി എടുക്കാനായത്. ആ, ഈ ഒരു സംഭവം കൊണ്ട് ഏറ്റവും വലിയ നേട്ടം തനിക്ക് കേട്ടോ. അതെന്താ പറയാം? ആ, അതിനുമുമ്പ് താൻ ആ പ്രതി ഒന്ന് കണ്ടിരിക്കണം. നന്ദൻ. മരിച്ച ഗേളിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും സ്വന്തമാക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി കൃത്യം നിർവഹിച്ചത് തന്റെ വിശ്വസ്ത സേവനായി ഇവനാണ്. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ വരുത്തി തീർക്കാം. താനത് വിശ്വസിക്കും, ഈ ലോകം മുഴുവൻ വിശ്വസിക്കും. തെളിവുകൾ നിർത്തി കോടതിയെ എനിക്ക് വിശ്വസിപ്പിക്കാനാകും. പക്ഷെ അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്ന രാഷ്ട്രത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിക്കാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടണമെന്നല്ലേടോ? അപ്പൊ പിന്നെ യഥാർത്ഥ കുറ്റവാളി ആരാണ്? പ്രശസ്ത നടിയും മോഡലുമായ ഗേളിയുടെ ഗർഭത്തിനും മരണത്തിനും ഉത്തരവാദി. ഇവനാണ് തന്റെ മരുമകൻ. ഇവനു വേണ്ടി അകൃത്യം നിർവഹിച്ചത് ഇവൻ. അപ്പു എന്ന പേരിൽ തന്റെ ഹോട്ടൽ കയറി കൂടിയ മുഹമ്മദ് സക്കീർ ഹുസൈൻ ഒന്നുമല്ലാതിരുന്ന് തന്നെ എന്തൊക്കെയോ ആക്കി തീർത്ത പ്രിയ സുഹൃത്തിനു വേണ്ടി ചെയ്ത ഒരു പ്രതി ഉപകാരം. ഈ ആസൂത്രണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചതോ തൈക്കാട്ടുശ്ശേരിയിൽ മാധവൻ മകൻ ശ്രീനിവാസൻ എന്ന ശ്രീനി, തന്റെ വിശ്വസ്തനായ മാനേജർ. ഗൂഢാലോചന നടന്നത് തന്റെ സ്വന്തം ഹോട്ടലിലും. ശ്രീനിക്കെടുക്കാം അവതാരല്ലോ. ഈ കാണുന്നില്ല സ്വന്തമാക്കാൻ എന്റെ കൂടെ നിൽക്കുന്നില്ല പ്രതിഫലം. അങ്ങനെ കണ്ടാ മതി. നാളെ രാത്രിക്കുള്ളി അവളെ തീർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നുമല്ല. അവളെ ഞാൻ കെട്ടി വീട്ടിൽ കൊണ്ടുപോയി വരും. ഇല്ല സർ, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഗോവയിലെ വെറുമൊരു ചേരിയിൽ ജനിച്ച എന്നെ ഒരു ഡാൻസർ ആക്കിയതും ലോകമെമ്പാടുള്ള പ്രോഗ്രാമുകളിൽ കൂടെ കൂട്ടിയതും ഇന്നുള്ള സൗഭാഗ്യങ്ങൾക്കെല്ലാം ഇടയാക്കിയതും എല്ലാം നിങ്ങളാ. അവളുടെ ഈ വരവ് അവസാനത്തെ വരവാ. നാളെ അവളുടെ കൂടെ പ്രവീണും ഉണ്ടാവണം, നിങ്ങളുടെ കൂടെ വീണും ഉണ്ടാവണം. നാളെ രാത്രി അവന് നല്ലൊരു സമ്മാനം കൊടുക്കണം. സമ്മാനോ? അതെ, എന്തെങ്കിലും കാരണവശാൽ ഈ കേസിനൊരു അന്വേഷണം ഉണ്ടായാൽ അതിലൊരു പ്രതിയെ ഉണ്ടാകാൻ പാടുള്ളൂ. തൊണ്ടി മുതലുമായി പിടിക്കപ്പെടുന്ന
ഒരേ ഒരു പ്രതി. നന്ദിയുണ്ട്. താങ്കൾ രക്ഷിച്ചത് എന്റെ സമ്പാദ്യം മാത്രമല്ല, എന്റെ മോളുടെ ജീവിതം കൂടിയാ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താൻ നന്ദി പറയേണ്ട എന്നോടല്ല, ഈ കേസിന്റെ അന്വേഷണത്തിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള തെളിവുകൾ നൽകി എന്നെ സഹായിച്ചത് രണ്ട് ചെറുപ്പക്കാരൻ. അവരോടാ, തന്റെ ശമ്പളം പറ്റുന്ന രണ്ട് ചെറുപ്പക്കാർ. ദാവര് ഏതെങ്കിലും മുറിയിൽ ഒളിഞ്ഞു നോക്കി അങ്ങനെ അറിഞ്ഞാ ഒളിഞ്ഞു നോക്കടാ, ഒളിഞ്ഞു നോക്കോ. ആ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ പെണ്ണുപിള്ളായിട്ടൊന്ന് വന്നായിരുന്നല്ലോ. ആ